ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. ഇത് കുക്കറിൽ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ലഞ്ച് ബോക്സും കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: അരി 1 കപ്പ്, ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതരിയിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. വെള്ളം 1.5 കപ്പ്. നിങ്ങൾ ഏത് അളവിലാണോ അരി എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളവും എടുക്കണം. എണ്ണ 3 സ്പൂണ്. തക്കാളി 3 ചെറുതായി അരിഞ്ഞത്. ഗ്രീൻ പീസ് 1/2 കപ്പ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വലിയ ഉള്ളി 1 നീളത്തിൽ അരിഞ്ഞത്. മല്ലിയില 2 കുറച്ച്. പുതിനയില 2 കുറച്ച്. ഏലക്ക 2. ഗ്രാമ്പൂ 2. പട്ട 1 കഷ്ണം. കറുവപ്പട്ടൻ്റെ ഇല 1. പച്ചമുളക് 3. ഇനി മസാലകൾ: മുളക് പൊടി 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, കുരുമുളക് 1/2 സ്പൂണ്. ഫസ്റ്റ് നമുക്ക് അരി നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇതുപോലെ വെക്കണം. ഇപ്പോൾ ഞാൻ കുക്കർ വച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കറുവപ്പട്ടൻ്റെ ഇല ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പകുതി വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇത് 1 വിസിൽ വന്നാൽ മതി. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.